ഹലോ എവ്രിവൺ, റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേൾസ് കളക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കായി ഡിസൈനർ കളക്ഷനിൽ വരുന്ന ഈ ഒരു നെക്ലസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം. ഇന്ന് നമ്മുടെ കൂടെ രാഹുൽ ഇല്ല, വരദാണുള്ളത്. ഈ ഒരു നെക്ലസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ പേൾ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഇതിൽ വളരെ കുറവാണ്. ഈ ഒരു പെൻഡന്റിൽ മാത്രമാണ് നമ്മൾക്ക് ഗോൾഡ് ഡിസൈൻ വന്നിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടും ഗോൾഡ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു നെക്ലസ് ഏതൊരു പ്രോഗ്രാമിൻ്റെ കൂടെ വെയർ ചെയ്യാനും വളരെ നന്നായിരിക്കും. ഇപ്പോൾ എന്നോട് നിങ്ങൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഗോൾഡ് യൂസ് ചെയ്യാനാട്ടോ കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഭരതന് അറിയാമായിരിക്കുമല്ലോ, അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഭരതനോട് ചോദിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ നെക്ലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മെജോറിറ്റി പോർഷൻസ് കവർ ചെയ്തിരിക്കുന്ന പേൾസ് ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ബ്രോഡ്നെസ് ഇതിന് ഫീൽ ചെയ്യും. പക്ഷെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡിന്റെ അളവ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നെക്ലസ് എന്ന് പറയുന്നത് ജസ്റ്റ് 6 pounds വരുന്നത്. നമുക്ക് ഈ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 pounds തൊട്ട് 9 pounds വരെ ഈ സെഗ്മെന്റിൽ വരുന്നുണ്ട്. 6 pounds ഉള്ളെങ്കിലും പക്ഷെ ആ പേൾസ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഹെവി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെജോറിറ്റി ബ്രോഡ്നെസ്സും കവർ ചെയ്യുന്നത് പേൾസ് ആണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് നോർമൽ കളർ സ്റ്റോൺസ് ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് നമുക്ക് അവിടെ കുറയാം. അപ്പോൾ എക്കോണമിക്കലി തിങ്ക് ചെയ്യുമ്പോഴും ഡിസൈനറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സെലക്ഷൻ ആയിട്ട് ഈ ഒരു നെക്ലസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു ഫംഗ്ഷനിലും സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലേ ഇത്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രീ വെഡിങ് ഫംഗ്ഷൻ ആവട്ടെ അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ എനി മാരേജ് ഫംഗ്ഷൻ, നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരുന്ന ഗോൾഡ് കുറവാണ്. കമ്പാരിറ്റീവ്ലി മേജർ യൂസേജ് ഉള്ളത് പേഴ്സും കളർ സ്റ്റോൺസ് ഒക്കെയാണ്. അപ്പൊ സിമ്പിൾ വെയർ അല്ലേ, നമുക്ക് എവിടെയും ഏത് ഫംഗ്ഷനും ഇത് ആപ്റ്റ് ആവും. അപ്പോൾ ലൈക്ക് എക്സാമ്പിൾ ഇപ്പൊ സുഗന്യ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു വെയറിന് ഇത് ചെയ്യുകയാണെങ്കിൽ ആപ്റ്റ് ആവും. അതുപോലെ തന്നെ ഏതൊരു ട്രഡീഷണൽ കോൺസെപ്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പീസ് ആണ്. വേണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെക്ലസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കൊച്ചിൻ ബ്രാഞ്ചിൽ നിന്ന് ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ കളക്ഷൻസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.